നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശം പകരുത്തുവാൻ പ്രചോദനം നൽകുവാൻ നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ആശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യാശയുടെയും എല്ലാം അനുഭവങ്ങൾ കൈവരുത്തുന്ന സങ്കീർത്തനങ്ങൾ ഞങ്ങളുടെ പഠനത്തിൽ അവിടുന്ന് തന്നിരിക്കുന്നു. അത് ഫലപ്രദമായി തുടരുവാൻ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ പരിചിന്തനത്തിലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കണമേ. തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. ഗോഡ്സ് ഓൺ ടി വി പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ ആശംസകളും അഭിവാദനങ്ങളും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 150 സങ്കീർത്തനങ്ങൾ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ്. അതിൽ പലതും സ്തോത്രത്തിൻ്റെതാണ്. സ്തുതിയും സ്തോത്രവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് അർപ്പിക്കുന്ന ആ സ്തോത്ര ശബ്ദത്തിൻ്റെയും ആ മധുരധ്വനി മുഴങ്ങുന്ന സങ്കീർത്തനങ്ങൾ ഏറെ. അപേക്ഷകളും യാചനകളും നടത്തുന്ന സങ്കീർത്തനങ്ങളും വേറെ. പ്രബോധനങ്ങളും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളുമായി ഉള്ള സങ്കീർത്തനങ്ങൾ വേറെ. എന്നാൽ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എന്നൊരു ഗണമുണ്ട്. ഇത് നമ്മുടെ പുരാതന കാലം മുതൽ നമ്മുടെ സഭാപിതാക്കന്മാർ 7 സങ്കീർത്തനങ്ങളെയാണ് അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എന്ന വിധത്തിൽ തിരഞ്ഞെടുത്ത് പ്രത്യേകമായി അത് ധ്യാനത്തിനും അതുപോലെ തന്നെ ആത്മശോധനയ്ക്കുമായി വേർതിരിച്ചിട്ടുള്ളത്. ഇന്ന് ആ 7 അനുതാപ സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തേതാണ് നാം പരിഗണിക്കുന്നത്, 6-ാമത്തേത്. അതുകൊണ്ട് ഈ അനുതാപ സങ്കീർത്തനങ്ങളെപ്പറ്റി ഒരു വാക്ക് ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. ഈ 7 സങ്കീർത്തനങ്ങളും പശ്ചാത്താപത്തിൻ്റെ വികാരത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്ന് മാപ്പിരക്കുന്നു. ഹൃദയം നുറുങ്ങിയ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ തങ്ങളുടെ അപരാധങ്ങൾ ഏറ്റുപറയുന്നു. അപ്പോൾ ദൈവം അവർക്ക് ക്ഷമ നൽകി, മോചനം നൽകി, പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തിലേക്ക് മാറ്റുന്നു. ഈ ഒരു വികാരമാണ് ഈ സങ്കീർത്തനങ്ങളിൽ മുറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് നോമ്പുകാലത്ത് ഈ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വിശ്വാസികൾ പാരായണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ ഈ 7 സങ്കീർത്തനങ്ങൾ പ്രത്യേകം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ നമസ്കാര പുസ്തകത്തിൽ എഴുത്തു ചേർത്തിരിക്കുകയാണ്. 7 അനുതാപത്തിൻ്റെ മസ്മൂറാകൾ എന്ന പേരിൽ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ ആത്മശോധനയ്ക്കും പശ്ചാത്താപത്തിനും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ വന്ന് മാപ്പിരക്കുന്നതിനുമൊക്കെ കരുണയിലൂടെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ സഹായിക്കത്തക്ക എണ്ണം ആ 7 എണ്ണം വേർതിരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 6-ാം സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. 6, 32, 38, 51-ാം സങ്കീർത്തനം അതെല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രഭാത പ്രാർത്ഥനയിൽ നിന്ന് ചൊല്ലുന്നതാണ്. 51, 102, 130, 143. ഇതാണ് അനുതാപത്തിൻ്റെ 7 സങ്കീർത്തനങ്ങൾ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അനേകർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്. അതായത് സുറിയാനി സങ്കീർത്തനത്തിൻ്റെ കണക്കും ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിലുള്ള അതിൻ്റെ കണക്കും തമ്മിൽ ഒരു ഭാഗത്ത് അല്പം വ്യത്യാസമുണ്ട്. സംഖ്യയിൽ അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് 114 115 സങ്കീർത്തനങ്ങൾ
ഒന്നിച്ച് ചേർത്ത് ഒരു സംഗീതത്തിനുമായിട്ടാണ് സുറിയാനിയിൽ ഉള്ളത്, സുറിയാനി പരിഭാഷയിലുള്ളത്. 114, 115 ഒരു സംഗീതത്തിനുമാണ്. എന്നാൽ പിന്നീട് അതെന്ത് ചെയ്യുന്നു, 145 സംഗീതത്തിനും വരുമ്പോൾ അത് രണ്ടാക്കുന്നു. 145 രണ്ടാക്കി രണ്ട് സംഗീതത്തിൽ അപ്പോൾ അവസാനം വരുമ്പോൾ 150 എന്നുള്ള കണക്ക് ഒത്തിരിക്കും. അതുകൊണ്ട് ഇതിന് ഇടയ്ക്ക് 114 145 ഇടയ്ക്ക് ഒരു സംഖ്യയുടെ വ്യത്യാസം കാണും. ഉദാഹരണമായിട്ട് ഏറ്റവും ദീർഘമായ സംഗീതത്തിനും 22 സ്റ്റാൻസാകൾ 8 വാക്യം വീതമുള്ള 22 സ്റ്റാൻസാകളുള്ള 119 സംഗീതത്തിനും സുറിയാനി പരിഭാഷയില് 118. ഞാൻ ഭഗവത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും എന്ന് പറഞ്ഞു തുടങ്ങുന്ന 121 സംഗീതത്തിനും സുറിയാനി പരിഭാഷയിൽ 120. ഇങ്ങനെ ഒരു വ്യത്യാസം ഇത് രണ്ടിന്റെയും 114 145 ഇടയിൽ ഈ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതായിരുന്നാലും നമ്മൾ ഇന്ന് പരിഗണിക്കുന്നത് അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തേതാണ്, ഏതാത് 6 സങ്കീർത്തനം. ഈ സങ്കീർത്തനം നാം ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ദൈവകോപത്തിന്റെ പ്രത്യേകിച്ച് അതാ ഓർക്കുന്നത്, ദൈവകോപത്തിന്റെ തീവ്രതയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലുതായ കൃപ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവകോപത്തിന്റെ തീവ്രതയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ, മോചനം നേടുവാൻ ദൈവത്തിന്റെ കൃപ സമൃദ്ധിയായി ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖ്യ വിഷയം എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് എങ്കിൽ ഇത് അല്ലാത്തൊരു സങ്കീർത്തനമാണെങ്കിലും പാപം എന്നുള്ള വാക്കിനകത്ത് എങ്ങുകയില്ല, അനുഭവിക്കുന്നു എന്നുള്ള വാക്കും ഇതിനകത്തില്ല. എന്നാൽ ഇതിൽ മുറ്റി നിൽക്കുന്ന വികാരം, പശ്ചാത്താപത്തിന്റെ, പാപത്തെപ്പറ്റിയുള്ള ദുഃഖം, ആഴമായ ദുഃഖം, കണ്ണുനീര് കൊണ്ട് കട്ടിടി നനയ്ക്കുന്ന, കിടക്ക നനയ്ക്കുന്ന ആ ഒരു അനുഭവത്തിലേക്കാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓർക്കണം ഇത് ദാവീദിന്റെ സങ്കീർത്തനമെന്നാണ്. അപ്പൊ ദാവീദ് ഏത് പശ്ചാത്തലത്തിലാണ് ഈ അനുതാപത്തിന്റെ പ്രകടിപ്പിക്കുന്നത്? 51 സങ്കീർത്തനം ദാവീദ് എഴുതുന്ന കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ് 32 സങ്കീർത്തനം എഴുതുന്നതും അതിനെ തുടർന്നാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ 6 സങ്കീർത്തനം ഏത് പശ്ചാത്തലത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലാണ് ഈ വികാരം തന്നിൽ മുച്ചി വരികയും ഈ സങ്കീർത്തനം രചിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതിനെ പറ്റി വലിയ അവസ്ഥ നിശ്ചയമില്ല. തന്റെ ദുസ്ഥിതിയെ പറ്റി അദ്ദേഹം പറയുന്നത് അരക്ഷിതമായ, അരിഷ്ടതരമായിരിക്കുന്ന ഒരു രോഗം തനിക്ക് പിടിപെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ശത്രുവിന്റെ ഉപദ്രവം തനിക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ദൈവസന്നിധിയിൽ ഉതിർത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി അപേക്ഷിക്കുന്നതായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ തലകളെ വളക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എപ്പോഴും നിന്റെ സന്നിധിയിൽ ഒരുങ്ങി വരുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരയണമേ. ശരീരവും മനസ്സും ആത്മാവും ഒരുക്കത്തോടുകൂടി, സാന്നിധ്യബോധത്തോടുകൂടി നിന്റെ അടുക്കിലേക്ക് വരുവാൻ, നീ വെറുക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നകറ്റി ദുഷ്ടതയും ചതിയും വഞ്ചനയും അഹങ്കാരവും രക്തപാതവും ഈ പറയുന്ന എല്ലാ തിന്മകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നീക്കി നിർമ്മല ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നേരെയുള്ള പാതയിൽ ഞങ്ങളെ നടത്തണമേ എന്ന്, ഞങ്ങളുടെ വഴി സുഗമമാക്കി തരണമേ എന്ന്, ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീ ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോടുള്ള ജീവിത ബന്ധത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടത് തന്നെ. ആമേൻ.